കോർപ്പറേറ്റ് ഫാമിംഗിലൂടെ വൈവിധ്യവൽക്കരണമില്ലാതെ യൂണിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അഗ്രികൾച്ചറിനെ അഗ്രി ബിസിനസ്സാക്കി മാറ്റുന്ന അത്തരം കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ബദൽ രാഷ്ട്രീയം കൂടിയാണ് സംയോജിത പച്ചക്കറി കൃഷിയെന്നും CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു പറഞ്ഞു. തിരുവില്ലാമലയിൽ CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കൃഷി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ കൃഷിയുടെ യൂണിഫിക്കേഷൻ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ലക്ഷ്യം അതാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഒരേ തരത്തിലുള്ള നെല്ല്, കാഞ്ചനയാണെങ്കിൽ കാഞ്ചന, ഉമയാണെങ്കിൽ ഉമ, അതാണ് കോർപ്പറേറ്റ് ഫാമിംഗ് എന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഡൈവേഴ്സിഫിക്കേഷൻ വൈവിധ്യവൽക്കരണമില്ലാതെ യൂണിഫിക്കേഷൻ ഒരേ തരത്തിലുള്ള കൃഷി, ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. ആ സംവിധാനത്തിലൂടെ കൃഷി ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ചെറുകിട നാമമാത്ര കൃഷിക്കാർ തങ്ങളുടെ സ്ഥലത്ത് 10 ചുവട് ചേമ്പ്, ചേന അല്ലെങ്കിൽ കാച്ചില്, പയറ്, വെണ്ട വിവിധങ്ങളായ കൃഷി ചെയ്യുന്ന ആ രീതി വൈവിധ്യവൽക്കരണം പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഏക്കർ ഒരേ തരത്തിലുള്ള കൃഷി, അത് ഹൈബ്രിഡ് കൃഷി, ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ കൃഷിയെ നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഗ്രികൾച്ചറിനെ മാറ്റി അഗ്രി ബിസിനസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അതിനെതിരായിട്ടാണ് വലിയ പ്രക്ഷോഭവും സമരവും നമ്മുടെ രാജ്യത്ത് നമ്മൾ വളർത്തി കൊണ്ടുവന്നത്. ആ സമരം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ CPIM ഉയർത്തുന്ന കൃഷി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റുകളും രാജ്യത്ത് നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ ജൈവ കൃഷി. ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ വിഷരഹിത പച്ചക്കറി നമ്മൾ കഴിക്കൽ മാത്രമല്ല, കോർപ്പറേറ്റ് ഈ ഫൈനാൻസ് മൂലധനത്തിൻ്റെ ധനമൂലധന ശക്തികളുടെ കോർപ്പറേറ്റ് വൽക്കരണം മാത്രമാണ് ഇനി മാർഗം. അതിന് ബദലില്ല എന്ന മുതലാളിത്തത്തിന് എതിരായിക്കൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിന് എതിരായി വൈവിധ്യവൽക്കരണം നമ്മുടെ രാജ്യത്ത് സാധ്യമാകുമെന്ന് തെളിയിക്കുന്ന സംരംഭമാണ് ബദൽ രാഷ്ട്രീയമാണ്, ഇടതുപക്ഷത്തിൻ്റെ ബദൽ രാഷ്ട്രീയമാണ് ആരുയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ CPIM ഈ കൃഷിയിലൂടെ ഉയർത്തുന്നത്.